നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാം ഒരു നാടകമായിരുന്നുവോ ലയണൽ മെസ്സി ക്ലബ് വിട്ടു പോകുമെന്ന് ഒരു ബറോ ഫാക്സ് അയക്കുന്നു അതിനെ തുടർന്ന് ഫുട്ബോൾ ലോകത്ത് ആകമാനം ചർച്ച നടക്കുന്നു ഒടുവിൽ ഗോൾ ഡോട്ട് കോമിന് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ മെസ്സി തന്നെ പറയുന്നു താൻ ക്ലബ് വിട്ടു പോകുന്നില്ല എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിമർശകർ ഇപ്പോൾ പറയുന്നത് ഇതൊരു നാടകമായിരുന്നു 8-2 ആ നാണംകെട്ട തോൽവി മറക്കാനുള്ള അതിന്റെ ചർച്ചകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മെസ്സിയുടെ ഒരു നാടകമായിരുന്നു ഇത് എന്ന് പോലും ആരോപിക്കുന്നവരുണ്ട് എന്നാൽ നമ്മൾ ഈ ഒരു വാർത്ത ലയണൽ മെസ്സിയുടെ പ്രസ്താവന വരുന്നു ഗോൾ ഡോട്ട് കോമിലുള്ള ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് എല്ലാ മാധ്യമങ്ങളിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെസ്സി ബാഴ്സലോണയിൽ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്ര മണിക്ക് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് വരുമെന്നൊക്കെ ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഏതായാലും ടി വൈ സി സ്പോർട്സ് അപ്പോൾ പിന്തുടരുകയായിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു ന്യൂസ് വരുന്നത് മെസ്സി ബാഴ്സയിൽ തുടരുമോ എന്നതാണ് നമ്മളപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ റാഫ് ടോക്കിൽ വീഡിയോ ചെയ്യണം ഇതിനു വേണ്ടി ടി വൈ സി സ്പോർട്സ് ഇന്നലെ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു വാർത്ത കൂടിയുണ്ട് 2016 കോപ്പ അമേരിക്കയുടെ പരാജയത്തിന് ശേഷം ലയണൽ മെസ്സി നടത്തിയ ഒരു പ്രസ്താവനയാണ് അവർ അതിൽ ഇട്ടിരിക്കുന്നത് അതിലൂടെ അവർ വീണ്ടും പറയുന്നു 2016 സംഭവിച്ചതെന്തോ അതിപ്പോൾ വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്നൊരു ധ്വനിയായിരുന്നു അന്ന് ഇന്നലെ ടി വൈ സി സ്പോർട്സിൻ്റെ ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ വിമർശകരും പറയുന്നത് ഏതാണ്ട് തുല്യമായ കാര്യമല്ലേ എന്നൊരു കൗതുകം തോന്നുകയും ചെയ്തു ഏതായാലും അവരുടെ ആ ഒരു ലേഖനത്തിലുള്ളത് ടി വൈ സി സ്പോർട്സിൻ്റെ ലേഖനത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് 2016 കോപ്പ അമേരിക്ക സെൻറ്റനാരിയോ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ അതിൻ്റെ ഫൈനൽ മത്സരത്തിൽ ചിലിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അർജൻറ്റീന പരാജയപ്പെടുന്നത് ലയണൽ മെസ്സിക്ക് അന്ന് പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല മത്സരശേഷം ഉള്ളുലഞ്ഞുകൊണ്ട് കരഞ്ഞ് കലങ്ങി നിൽക്കുന്ന ലയണൽ മെസ്സി എല്ലാവരും കണ്ടതാണ് തൊട്ടുപുറകെ അദ്ദേഹം പ്രഖ്യാപിച്ചു താനിനി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാനില്ല എന്ന് അന്ന് ലയണൽ മെസ്സി നടത്തിയിട്ടുള്ള ആ പ്രസ്താവന ടി വൈ സി സ്പോർട്സ് നൽകിയിട്ടുണ്ട് ആ പ്രസ്താവന ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് അന്ന് മെസ്സി പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിന് വേണ്ടിയുള്ള കളി അവസാനിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോൾ തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ചാമ്പ്യനാകാൻ കഴിഞ്ഞില്ല അർജൻറ്റീനക്കൊപ്പം ചാമ്പ്യനാകാൻ കഴിഞ്ഞില്ല എന്നത് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് വിജയമില്ലാതെയാണ് ഞാൻ മടങ്ങുന്നത് തീർച്ചയായും മികച്ച പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത് പക്ഷേ ഈ കിരീടം ഞങ്ങൾക്കുള്ളതായിരുന്നില്ല ഇന്ന് പെനാൽറ്റിയിൽ പരാജയപ്പെട്ടു അത് വീണ്ടും വീണ്ടും ഇത് സംഭവിക്കുകയാണ് 4 ഫൈനലുകളിലാണ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത് അതിൽ 3 തുടർച്ചയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാണക്കേട് തന്നെയാണ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് ഏതായാലും ഇത് സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ അതിൻ്റെ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ലയണൽ മെസ്സി പറയുന്നത് അതായത് മെസ്സി വളരെ കൃത്യമായി പറയുന്നു ഞാനിനി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാനില്ല എന്ന് അത് കഴിഞ്ഞ് 47-ാമത്തെ ദിവസം ലയണൽ മെസ്സി തിരികെ വരുന്നു അന്താരാഷ്ട്ര ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നു നമുക്കറിയാം വലിയ ഒരു പ്രഷർ അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പലരും ടീമിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അദ്ദേഹത്തെ പ്രഷർ ചെയ്തിരുന്നു ഏതായാലും ഒടുവിൽ അദ്ദേഹം ടീമിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നടത്തിയ പ്രസ്താവനയും ടി വൈ സി സ്പോർട്സ് പറയുന്നു അന്ന് മെസ്സി പറഞ്ഞത് ഇങ്ങനെയാണ് ക്ലബ് ഈ ഒരു കളി നിർത്തണമെന്ന് അന്താരാഷ്ട്ര ടീമിന് വേണ്ടി കളിക്കണം ദേശീയ ടീമിന് വേണ്ടി കളിക്കണമെന്ന് ഞാൻ വളരെ സീരിയസായി ചിന്തിച്ചതാണ് പക്ഷേ ഈ രാജ്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ദേശീയ ടീമിൻ്റെ ജേഴ്സിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് മടങ്ങി വരുന്നത് എന്ന് ലയണൽ മെസ്സി പറയുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം 2018 വേൾഡ് കപ്പിനുള്ള അർജന്റീനയുടെ ആ ഒരു യോഗ്യത ലഭിക്കുമോ ഇല്ലയോ എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹാട്രിക്കിലൂടെയാണ് അദ്ദേഹം വേൾഡ് കപ്പിന് ടീമിനെ കൊണ്ടുപോയത് പക്ഷേ റഷ്യയിൽ അത്ര നല്ല ഒരു ഓർമ്മകളല്ല അന്ന് അർജന്റീന ദേശീയ ടീമിന് ലഭിച്ചത് പിന്നീട് 2019 കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ സംഭവിച്ചതും നമ്മൾ കണ്ടതാണ് സെമി ഫൈനലിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് വേണ്ടിയുള്ള മത്സരത്തിൽ മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോയതിനു ശേഷം ആ ഒരു ടൂർണമെന്റ് നടത്തിപ്പിനെതിരെ തന്നെ അദ്ദേഹം വളരെ ശക്തമായി വിമർശനം ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ് കോൺമബോളിൽ അഴിമതി ആരോപണം വരെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹത്തിന് എതിരെ കോൺമബോൾ 3 വിലക്ക് ഏർപ്പെടിയതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഏതാണ്ട് അതേപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു 8-2 ആ നാണംകെട്ട തോൽവിക്ക് ശേഷം ലയണൽ മെസ്സി താനിനി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കാനില്ല എന്ന് ബറോ ഫാക്സ് അയക്കുന്നു വലിയ ചർച്ച ഫുട്ബോൾ ലോകത്ത് നടക്കുന്നു എന്നാൽ അങ്ങനെ അങ്ങ് മെസ്സിക്ക് പോകാൻ
കഴിയില്ല നിങ്ങൾക്ക് ഇവിടെ കോൺട്രാക്ട് ഉണ്ട് 700 മില്യൺ റിലീസ് ക്ലോസ് തന്നെങ്കിൽ മാത്രമേ പോകാൻ കഴിയുന്ന ബാഴ്സലോണ സ്റ്റാൻഡ് എടുക്കുന്നു ഒടുവിൽ ലയണൽ മെസ്സി gold.com നോട് പറയുന്നു എനിക്ക് പോകണമെന്നുണ്ട് പക്ഷേ 700 മില്യൺ യൂറോ കൊടുക്കുകന്ത് സാധ്യമല്ല അതുകൊണ്ട് ഇനി പോകണമെങ്കിൽ കോർട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കണം ബാഴ്സലോണയുമായി ഒരു ലീഗൽ ബാറ്റിൽ ഞാനില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബാണ് ഇത് ഞാൻ ഇവിടെ തുടരുകയാണെന്ന് ലയണൽ മെസ്സി പറയുമ്പോൾ ആ ട്രാൻസ്ഫർ സാഗ അവിടെ ശുഭ പരിവസായിയായി അവസാനിക്കുകയാണ് ഏതായാലും ഇപ്പോൾ വിമർശകർ പറയുന്നതുപോലെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടാകും ഇതൊരു നാടകമായിരുന്നോ എന്ന് എന്നാൽ മെസ്സി അറിയുന്നവർക്കറിയാം അദ്ദേഹം ഉള്ളുലഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ അധികം ഈ ക്ലബ്ബിനെ ഇഷ്ടപ്പെടുന്നു ആ ക്ലബ്ബിന് വീണ്ടും വിജയങ്ങളിലേക്ക് പോകണം ആ ക്ലബ്ബ് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി പോകണം ഇത് മാത്രമാണ് മെസ്സി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മെസ്സിയുടെ ആരാധകരുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം